ഹലോ, ഇപ്പം നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ കാണിക്കുകയാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഞണ്ട് ലൈഫിൽ 32-ാം വർഷത്തിൽ ഞാൻ ആദ്യമായിട്ട് ഞണ്ട് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്, ആദ്യം തന്നെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഞണ്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കും. ഓക്കെ, എന്നിട്ട് കഴിക്കാൻ പാകത്തിനുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അതിനെ മുറിക്കുകയാണ്. നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എണ്ണയിൽ വഴറ്റും, അതിനുശേഷം സവാള തക്കാളിയൊക്കെ മിക്സ് ചെയ്യും. എന്നിട്ട് പൊടിയിൽ പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വേപ്പില അതൊക്കെ ആഡ് ചെയ്ത് വഴറ്റും. അതിനുശേഷം കുരുമുളക് പൊടി ഒക്കെ ഇടും. ഓക്കെ, എല്ലാ ചിക്കൻ മസാല ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് ആ ഒരു മിക്സ്ചർ ആ ഒരു കുഴമ്പ് രൂപത്തിലാവണ വരെ നമ്മൾ അതിനെ ജസ്റ്റ് കുക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് അതിലേക്കിട്ടിട്ട് മിക്സ് ചെയ്യും കേട്ടോ. ഞാൻ മനസ്സിലൊരു ടേസ്റ്റ് ഇതിനെ കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് അത് ഔട്ട്പുട്ട് വന്നപ്പോൾ അതിനേക്കാളും ഭയങ്കര യമ്മായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ചിലപ്പോൾ ഞാൻ വിചാരിച്ച് കഴിക്കുന്ന സമയത്ത് ഏയ് എനിക്കിത് ഇഷ്ടാവില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കഴിച്ചത്, പക്ഷേ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ഞാൻ വേറെ ഒന്നും ചോറിലേക്ക് മിക്സ് ചെയ്തില്ല, അത് മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഓക്കെ, സോ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കൃഷി പരിപാടികളാണ്. ഇത് പഴുത്താരം നമ്മൾ വീണ്ടും അതിനെ പാകി മറ്റ് 2 ഉപ്പേരിയൊക്കെ വെച്ച് കേട്ടോ. തക്കാളിയുടെ ചെടിയാണേ. ഈ യാത്ര ഗുരുവായൂർക്കില്ലാണ് കേട്ടോ, ഏട്ടല്ലാതെ ഒരു യാത്രയാണിത്. ഓക്കെ, അപ്പം എല്ലാവരും കൂടെ നമ്മൾ ബസ്സിൽ പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ 3-4 വർഷത്തിന് ശേഷം ബസ്സിൽ കയറാൻ പോവാണ്. ഓക്കെ, എപ്പോഴും ബൈക്കിലും കാറിലും അങ്ങനെയൊക്കെയല്ലേ ട്രാവൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും കൂടെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രൈപോഡൊക്കെ പിടിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മൾ പോത്തന്നൂരിൽ നിന്ന് എടപ്പാളം ഇറങ്ങി, എന്നിട്ട് എടപ്പാളിൽ നിന്ന് നമ്മൾ ഗുരുവായൂർക്കുള്ള ബസ്സിലേക്ക് പോവാണ് ചെയ്തത്. ഓക്കെ, എപ്പോഴൊന്നും ബസ്സില്ല, കൊറോണ കാരണം ഭയങ്കര റയറായിട്ടുള്ള ബസ് ഉണ്ടായിരുന്നുള്ളൂ, അതിലാണെങ്കിൽ ഫുള്ള് തിരക്കും. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഇപ്രാവശ്യത്തെ ഗുരുവായൂർ പോക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ തവണ പോയിട്ടുണ്ട് ഗുരുവായൂർ, പക്ഷെ ആളില്ലാതെ, അതായത് റഷ് ഇല്ലാതെ, ഭയങ്കരമായിട്ടുള്ള ക്യൂ ഇല്ലാതെ, ഫോർമാലിറ്റീസ് ഇല്ലാതെ, എംറ്റി ആയിട്ട് ഗുരുവായൂർ ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഭയങ്കര ഷോക്കിങ് സർപ്രൈസിങ് ആയിരുന്നു, കാരണം ആരുമില്ല ഗുരുവായൂർ. ഇത്ര ഈസി ആയിട്ട് ഞങ്ങൾ പോവാറില്ല, ഭയങ്കരമായിട്ട് ലൈനിൽ നിൽക്കും, ഭയങ്കര ടയേർഡാവും. അങ്ങനെയൊക്കെ നോക്കൂ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകണ്ടോ, ഇത് സാധാരണ ഒരു അമ്പലം പോലെ ഉണ്ടല്ലേ. ആകെ ടയേർഡായി, രാവിലെ പോയതല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതല്ലേ പോയത്. അപ്പോൾ നമ്മൾ അവിടെ ഗുരുവായൂർ തന്നെ ഉള്ളിലുള്ള ഒരു ഹോട്ടലുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തൊഴാന കുള്ളി കയറിയത് കേട്ടോ. അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ചെയ്തത് 10:30 മണിയാകുമ്പോൾ. അപ്പോൾ നമ്മൾ ലൈറ്റ് ആയിട്ടാണ് കഴിച്ചത്, പക്ഷേ എല്ലാവരും അവർക്കൊക്കെ വട ഇഷ്ടമായിരുന്നു, വട കഴിച്ചു. ഞാൻ ഒരു നെയ് റോസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, തൊഴുന്നതും അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, എല്ലാം കഴിഞ്ഞു. ഊണൊക്കെ കഴിഞ്ഞു, അപ്പൊക്കെ മൊബൈൽ നമ്മൾ ഉള്ളിൽ വെച്ചെടുക്കായിരുന്നു അവിടെ ക്ലോക്ക് റൂമിൽ. അതൊക്കെ കഴിഞ്ഞു പായസം വാങ്ങിച്ചു, അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഞാൻ കുപ്പിവെള്ളം ഇടുന്നത് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ ഗോൾഡും കുപ്പിവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടു. എന്നിട്ട് ഏട്ടന് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത ക്ലിപ്പിങ്സ് ആണ് കേട്ടോ അത്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ബസ് കിട്ടിയില്ല, ഞങ്ങൾ ഗുരുവായൂരുന്ന് കുന്നംകുളം, പിന്നെ കുന്നംകുളത്തിന് എടപ്പാൾ വഴിയാണ് വന്നത്. ഓക്കെ, പിന്നെ നമ്മൾ വൈകുന്നേരം ജസ്റ്റ് എടപ്പാൾ ഇറങ്ങിയപ്പോൾ നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു, എന്നിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ഇത് ഏട്ടയ്ക്ക് അയച്ചെന്നെ ദുബൈയിലെ കുറച്ച് ക്ലിപ്സാണ്, അതൊക്കെ കൂടെ ഞാനൊരു വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി ഏട്ട അയച്ചതാണ്, അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, പുതിയ വിശേഷങ്ങളായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണാം കേട്ടോ. അതുവരേക്കും.